കർത്താവായ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാരംഭമായി തന്നെ ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കാര്യം പ്രഥമത ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മെസ്സേജ് അവതരിപ്പിക്കുന്നത് എന്റെ ടൈം ലൈനിലാണ്. ദിസ് ടൈം ലൈൻ ഈസ് അണ്ടർ ഒബ്സർവേഷൻ. അതുകൊണ്ട് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വ്യക്തിഹത്യാപരമായതും സഭാ ഹത്യാപരമായിട്ടുള്ള കമന്റുകൾ ഈ ലൈവിന്റെ അടിയിൽ ഇടരുത്. ഇട്ടാൽ അത് പോലീസിന്റെ ഒബ്സർവേഷനിലാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം മുമ്പേ ഓർപ്പിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കമന്റ് ഇട്ടാൽ ഞാൻ ആ കമന്റ് നീക്കം ചെയ്യുന്നതാണ്. അങ്ങനെ ആരെങ്കിലും കമന്റ് ഇട്ടാൽ എന്റെ ടൈം ലൈൻ നിരീക്ഷണത്തിലായതുകൊണ്ട് അങ്ങനെ ഇടുന്ന കമന്റ് ഇടുന്ന ആളുകളെ കൂടെ അതിൽ ടാലി ചെയ്യും. അതുകൊണ്ട് ദയവായി അങ്ങനെയുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ ഒഴിവാക്കി ഈ വിഷയം ശ്രദ്ധിക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഉപദേശത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ബ്രദറൻ വിശ്വാസി ബ്രദറൻ സഭ ബന്ധം വിട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്, അതായത് തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയ വഴി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അതേ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടത് ഒരു വേർപാട് വിശ്വാസിയും കൂടെ ആയിരിക്കുന്ന എന്റെയും കൂടെ ഉത്തരവാദിത്തപ്പെട്ടതാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തത വരുത്തുന്ന ഒരു പ്രസ്താവന ഈ സമയത്ത് ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നു. ഉപദേശ വിഷയത്തോട് ബന്ധത്തിൽ പറയുമ്പോൾ ക്രൈസ്തവ ലോകത്ത് അടിസ്ഥാന ഉപദേശ വിഷയങ്ങളിൽ അടിസ്ഥാന ഉപദേശ വിഷയം എന്ന് പറയുമ്പോൾ രക്ഷ, മാനസാന്തരം, രക്ഷ, വിശ്വാസ സ്നാനം, അതുപോലെ സഭ, കൂട്ടായ്മ, പ്രാർത്ഥന, വേർപാട് ഇത്യാദി വിഷയങ്ങളിൽ പരസ്പര ധാരണയുള്ള അല്ലെങ്കിൽ പൊരുത്തമുള്ള രണ്ട് സഭാ വിഭാഗങ്ങളാണ് ബ്രദറൻ പെന്തക്കോസ് സഭാ വിഭാഗങ്ങൾ. അതിൽ പെന്തക്കോസ് സഭ ബ്രദറൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായിരുന്ന അടിസ്ഥാന വേദ ഉപദേശ വിഷയങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രത്യേക വിഷയത്തിലാണ്. അതായത് രക്ഷയുടെ ഭദ്രത സംബന്ധിച്ച് ഒരു 65-70% പെന്തക്കോസ്റ്റൽ വിശ്വാസികൾക്ക് ഉറപ്പും നിശ്ചയമില്ല. എന്നാൽ വേർപെട്ട വിശ്വാസികൾ once saved, saved forever, അതായത് ഒരിക്കൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും ക്രിസ്തുയേശുവിന്റെ പാപപരിഹാര ബലിയിൽ നമുക്കുള്ള വിശ്വാസത്താലും നാം എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ ഭദ്രത വിശ്വസിക്കുന്നവരുടെ കയ്യിലല്ല, വിശ്വസിക്കുവാൻ നിദാനമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വിഭാഗമാണ് വേർപാട് സ്വഭാവ വിഭാഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. 1978 ആഗസ്റ്റ് 16 ഞാൻ വേർപെട്ട വിശ്വാസം സ്വീകരിക്കുന്നത്. ഈ 2018 ഓഗസ്റ്റ് 16 40 പിന്നിടുന്നു ഞാൻ വേർപാട് വിശ്വാസിയായിട്ട്. ഈ 40 എന്റെ വേർപാട് വിശ്വാസത്തിന്റെ പരിചയത്തിലും പരിചയ സമ്പന്നതയിലും അറിവിലും എന്റെ വിശ്വാസത്തിലും വേർപെട്ട സഭാ വിഭാഗങ്ങൾ വിശേഷാൽ ബ്രദറൻ സഭകൾ പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങളിൽ ഏതെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞ് ഈ സഭാ വിഭാഗങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും മറ്റൊരു സഭയിലേക്ക് പ്രത്യേകിച്ച് ബന്ധുക്കോസ് സഭാ വിഭാഗങ്ങളിലേക്ക് കുടിയേറിയതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. ഞാൻ അതിന് വിശദീകരണം പറയാം. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേർപെട്ട സഭ വിശേഷാൽ ബ്രദറൻ സഭ എന്ന് പറയുന്നത് ആ ബ്രദറൻ സഭയുടെ ഉപദേശത്തിന്റെയും പ്രായോഗികതയുടെയും അടിസ്ഥാന ശീല എന്ന് പറയുന്നത് ആ വേർപാടുകാരായ വിശുദ്ധന്മാരുടെ ചില ആളുകൾ ആരോപിക്കുന്ന പോലെ ചില ടീച്ചേഴ്സ് മുൻകാലങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യന്മാരും അടിസ്ഥാന ശിലയിട്ട് ഉറപ്പിച്ചു വന്ന അപ്പോസ്തോലിക ക്രിസ്തു ഉപദേശങ്ങളിലാണ് വേർപാട് സഭ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് വേർപാട് സഭയുടെ ഉപദേശത്തിന്റെ ആധാരം എന്ന് പറയുന്നത്
മറ്റേതെങ്കിലും ആളുകൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും സംഹിതകളല്ല, മറിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും അതിൽ ദൈവ സുവിശേഷത്തിന്റെ അടിസ്ഥാനമായ 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകവും പിൻവരുന്ന 21 ലേഖനങ്ങളുമാണ്. വേർപെട്ട സഭകളെ സംബന്ധിച്ച് ചില അബദ്ധജടിലമായ ധാരണകൾ ചില ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. ആ ധാരണ പിശക് മാറ്റേണ്ടതായിരിക്കുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭയുടെ അപ്പോസ്തലീയ കാലത്തെ 37 വർഷക്കാലത്തെ ചരിത്ര സംഗ്രഹമാകിയാൽ അവിടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് വേർപാട് സഭകൾ പറയുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്ന് ഒരു ആരോപണം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ വ്യക്തമാക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം എന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ നടപടികളുടെ ക്രമം അത് ചരിത്രപരമായി നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നൽകിയിരിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്ര നടപടികൾ എന്ന് പറയുന്നത് അല്ല പുതിയ നിയമസഭയുടെ ഉപദേശം എന്ന് പറയുന്നത്. ഉപദേശമെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് റോമർ തുടങ്ങി യൂത വരെയുള്ള 21 ലേഖനങ്ങളിലാണ്. എന്നാൽ അപ്പോസ്തലന്മാർ മാതൃകയാക്കി കാണിച്ച മാതൃകകൾ അതെന്തൊക്കെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തോലിക മാതൃകയ്ക്ക് അതായത് അപ്പോസ്തലിക് പ്രാക്ടീസസ് പിൻപറ്റുവാൻ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകവും എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് പിൻപറ്റുവാൻ 21 ലേഖനങ്ങളുമാണ് സാധാരണയായി നാം ഉപദേശത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഉപദേശ നിഷ്കർഷതയിൽ അടി ഉറച്ച് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു പ്രാദേശിക സഭയാണ് ബ്രദറൻ സഭ എന്ന് പറയുന്നത്. ആ ബ്രദറൻ സഭയ്ക്ക് വാസ്തവത്തില് ഉപദേശബന്ധമായ യാതൊരു തെറ്റും ഇന്ന് വരെയും കണ്ടുപിടിക്കുവാൻ 40 വർഷക്കാലത്ത് എന്റെ പ്രയത്നത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ കാര്യം തന്നു പറയാം. ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്ത മുൻകാല ശുശ്രൂഷകന്മാർ ഞങ്ങൾക്ക് മുൻപേ ഉള്ള തലമുറയിലെ പ്രഗത്ഭനും പ്രശസ്തനുമായത് അനേക ദൈവദാസന്മാർ ഈ സഭാമണ്ഡലത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വിജയദാസൻ എന്നി ചെറിയാൻ സാർ, YS സക്കിയൽ സാർ, AM ഷാമുൽ സാർ, MM സക്രിയ സാർ, ബഹുമാനപ്പെട്ട EP വർഗീസ് അവരുകൾ, VT മത്തായി അവരുകൾ എന്നിങ്ങനെ എണ്ണമറ്റ ദൈവദാസന്മാർ ഈ പ്രസ്ഥാനത്തിൽ പാർത്ത കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് മൺമറഞ്ഞ് കർത്താവിന്റെ സ്ഥലം വിശ്രമിക്കുന്ന വിശുദ്ധന്മാരാണ്. അവരിൽ ആരും തന്നെ ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഉപദേശ പശകൾ ഉണ്ടായിട്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആ ഉപദേശ പശകളെ മറച്ചു വെച്ചിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. അവരെല്ലാവരും തങ്ങളുടെ മനസാക്ഷിയിൽ നിഷ്കളങ്കരായി കർത്താവിന്റെ വചനം അടിസ്ഥാനപ്പെട്ട ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് ഈ സമൂഹത്തോടെ ദൈവവചനം പ്രസംഗിച്ച് തങ്ങളുടെ ശുശ്രൂഷ തികച്ച ദൈവശ്രദ്ധ ചേർന്ന ആളുകളാണ്. ആ തലമുറയിൽ നിന്നല്ല, വേർപാട് സഭകളുടെ ചരിത്രം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഈ സഭാ പ്രസ്ഥാനത്തിൽ ഉപദേശ പിശക് എന്ന് പറയുന്ന ഒന്ന് എതിരാളികൾക്ക് പോലും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ നട്ടലോട് പറയുന്നതിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. കാരണം അറിയാമോ, ഉപദേശത്തിന്റെ വൈരുദ്ധ്യത ഒരിക്കലും വെച്ചുപൊറപ്പിക്കാത്ത അല്ലെങ്കിൽ അതിനനുകൂല സാഹചര്യമില്ലാത്ത അതിനനുകൂലമായ അത് മുളയ്ക്കുവാൻ അനുകൂലമായ മണ്ണും വെള്ളവും ലഭിക്കാത്ത സ്ഥലമാണ് ബ്രദറൻ സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞാൻ മുൻപ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പെന്തക്കോ സഭാമണ്ഡലത്തില് ധാരാളം വിപരീത ഉപദേശങ്ങൾക്ക് വളക്കുള്ള മണ്ണായി ആ ഫീൽഡ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടേതായ ഇറക്കുമതി ചരക്കുകളാകുന്ന വിൽപ്പന ചരക്കുകൾ ആ ഫീൽഡിൽ കൊണ്ടുവരികയും അവയെല്ലാം അവർ ഉപയോഗം ചെയ്യുകയും അതിനെല്ലാം അനുദാനം ചെയ്യുവാൻ ഒരുപക്ഷെ ആളുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഞാൻ മുൻപ് ഓർപ്പിച്ച പോലെ ഇവിടെ ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്, വേർപാട് സഭകളുടെ മധ്യത്തിൽ നൂതനമായ അത്തരം ഉപദേശ സമിതികൾ ആരും ഇവിടെ ആവിർഭവിപ്പിക്കാറില്ല. അഥവാ അങ്ങനെ ഒരു ഉപദേശ സംഹിതയുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഉപദേശ സംഹിത ഇവിടെ ആദ്യത്തെ അവതരണവും അവസാനത്തെ അവതരണവും കൂടെ ആ അവതരണമായിരിക്കും. പിന്നീട് അങ്ങനെ ഒരു അവതരണവുമായി ആരും ഈ സഭാതലത്തിൽ വരികയില്ല. അതുകൊണ്ട് ഉപദേശത്തിന്റെ കൃതകൃത്യമായ കാർക്കശതയുള്ള ഒരു സ്വഭാവവിഭാഗം തന്നെയാണ് ബ്രദറൻ സ്വഭാവവിഭാഗം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്നാൽ പെന്തക്കോസ് സഭാവിഭാഗങ്ങളും ബ്രദറൻ സ്വഭാവവിഭാഗങ്ങളും തമ്മിലുള്ള ആ ഐക്യതയിൽ വ്യത്യാസമുള്ള വൈപരീത്യമുള്ള ആ ഫീൽഡ് എന്ന് പറയുന്നത് ക്രമാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ച ഫീൽഡാണ്. ആ ഫീൽഡ് വളരെ വ്യക്തമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പാസ്റ്റർ അൽക്കുടത്തോട്ടും ഞാനുമായി എനിക്ക് മുമ്പേ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള സംവാദിച്ചിട്ടുള്ള സഹോദരന്മാരും ഒക്കെ ആ കാര്യങ്ങൾ തങ്ങൾക്കുള്ള മികവുറ്റ പ്രാവീണ്യത അനുസരിച്ച് അവരത് അവതരിപ്പിക്കുകയും ആ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നെ
ഡിഫെൻഡ് ചെയ്ത ശേഷവും കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ശേഷവും തങ്ങൾ പിടിച്ചതിനെ ശരി എന്ന് വാദിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ പിന്നാലെ നടന്ന സമയം കളയാനൊന്നും ഞങ്ങൾക്കാർക്കും സമയമില്ല. ആ സമയം കൊണ്ട് വേറെ വാർത്താക്ഷി എഴുതിയിട്ട മറ്റുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ, എന്റെ 40 വർഷക്കാലത്തെ വ്യക്തിഗതമായ അനുഭവത്തിലും വേർപാട് സഭയുള്ള സജീവമായ ബന്ധത്തിലും നാളിതുവരെ വേർപാട് സഭകൾ പഠിപ്പിക്കുന്ന ഉപദേശം പെശകുള്ളതാണ് അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തകരാറുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരൊറ്റ വിശ്വാസി പോലും പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഈ വേർപാട് സഭ വിട്ട് ബന്ധുക്കോ സഭയിൽ പോയിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ഞാൻ ഈ സമയത്ത് പ്രഖ്യാപിക്കുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ ഈ രണ്ട് സഭകളിലും, അതായത് പാസ്റ്റർ അൽ കൊടുത്തോട്ട് ഇന്ന് എന്റെ ആ പ്രസ്താവന അല്ലെങ്കിൽ എന്റെ ഈ ലൈവിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞാൻ ടാഗ് ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിന് അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം മൂന്ന് കാരണങ്ങളാണ് ഈ സഭകൾ രണ്ടിലേക്കും ആളുകൾ പാലാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിന് കാരണമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനത് വിറകാലെ പറഞ്ഞുകൊള്ളാം. എന്നാൽ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി, അതിങ്ങനെയാണ്. അതായത് ഈ വേർപാട് സഭകളിൽ നിന്ന് ബന്ധക്കോ സഭയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മ വിജ്ഞാനിയും സംബന്ധിച്ച് ബ്രതരങ്കാരായ ആളുകൾ പഠിപ്പിക്കുന്ന ഉപദേശം തെറ്റെന്നുള്ള ധാരണ കൊണ്ടാണ് ഈ ബ്രതറിൽ നിന്ന് ആരെങ്കിലും ബന്ധക്കോസിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത് എന്ന് ഞാൻ അതിനെ ഇവിടെ ഖണ്ഡിക്കുന്നു. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാല്, വേർപാടുകാർ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ വിജ്ഞാനിയും സംബന്ധിച്ചിട്ടുള്ള ഉപദേശ വിഷയങ്ങളിലെ ഒട്ടും മിക്കതും അദ്ദേഹവും ഞാനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലം കണ്ണശ ഞാൻ എഴുതുകയും അതുപോലെ ലൈവായി വന്ന ഈ ലൈവിൽ കൂടി ഞാൻ പറയുകയും ഡോക്ടർ അജു തോമസും ഞാനും കൂടെ ഈ വിഷയം സംബന്ധിച്ച് ബന്ധക്കോസുകാരെ അന്യഭാഷാ ഭാഷണം, പ്രവചനം, അത്ഭുത രോഗശാന്തി ഇത്യാദി വിഷയങ്ങൾ ഇന്നും ദൈവസഭയിൽ നിലനിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ബന്ധക്കോസുകാർ പറയേണ്ട ഉത്തരം പറയേണ്ട 51 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ആ ചോദ്യങ്ങൾ എഴുതിയിടുകയും ആ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അജു ഓരോന്നോരോന്നായി മറുപടി പറയുകയും എനിക്ക് എഴുതാൻ കൈക്ക് സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് അത് 5 സെഗ്മെന്റുകളായിട്ട് ഞാൻ അതിന് ലൈവ് വീഡിയോ പറയുകയും ചെയ്തവിടുത്തെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ആർക്കും അടിച്ച് നോക്കാവുന്നതാണ്. പിന്നീട് അതിന് ഉത്തരം പറയുന്നത്, അതായത് മറുത്തരം പറയുന്നത് പിന്മാറിയ ഞാനല്ല, അതായത് മറുപടി തരാമെന്ന് പറഞ്ഞെങ്കിലും എന്റെ വാത്സല്യ സഹോദരൻ പിന്നീട് എന്നെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി, ഈ വിഷയം സംബന്ധിച്ച് തുടർമാനമായി ഇനി ഇങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾ തുടരേണ്ടതില്ല എന്ന് ചില സഹോദരന്മാർ ഓർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അതേക്കുറിച്ച് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ താല്പര്യത്തെ കർത്താവ് ഞാൻ മാനിക്കുകയും ചെയ്തു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. എന്നാൽ ഞാനിവിടെ പറയട്ടെ, വളരെ വസ്തുനിഷ്ഠമായി ഞാൻ പറയാം, പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് ബ്രതറുകാരുടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് 10 ന്യായങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയല്ല, എന്നെ പോലെയോ അല്ലെങ്കിൽ എന്നേക്കാൾ വളരെ മെച്ചമായ നിലയിലോ വേദപുസ്തകം പഠിക്കുന്ന അസംഖ്യം സഹോദരന്മാർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, വേർപെട്ട സമൂഹത്തിന്റെ മധ്യത്തിലുണ്ട്. ദൈവം മനസ്സലിഞ്ഞ് കനിഞ്ഞ് വിശ്വാസ ജീവിതത്തിന്റെ ഏത് ഫീൽഡിലും ദൈവകൃപയാൽ നെഞ്ച് നിവർത്തി നിർത്തി ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ പറയാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള അസംഖ്യം ദൈവദാസന്മാരെ ദൈവം സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ബ്രതർ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പ്രവചന സംബന്ധമായ വിഷയങ്ങൾ പറയണോ, അതിനാളുകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അവന്റെ കർത്തൃത്വം, അതായത് ദൈവസേനയിലുള്ള വിശ്വാസികളുടെ സമർപ്പണയോഗ്യമായ വിശ്വാസ ജീവിതം ഇത്യാദി വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിന് യോഗ്യന്മാരായ സഹോദരന്മാർ ഞങ്ങൾക്കുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള ആളുകളുണ്ട്. ഉപദേശ സംബന്ധിയായ വിഷയങ്ങൾ വേദപുസ്തകം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് നോട്ട്ബുക്ക് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ കഴിയുന്ന അനവധി സഹോദരന്മാർ ഞങ്ങൾക്കുണ്ട്. അതുപോലെ സുവിശേഷം വളരെ ശക്തിയുക്തം പ്രസംഗിക്കാൻ കഴിയുന്ന അസംഖ്യം സുവിശേഷകന്മാർ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ദൈവം കനിഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽ നൽകിയിട്ടുള്ള അസംഖ്യം ദൈവദാസന്മാർ തരേണ്ട ഒരു പ്രസ്ഥാനമാണ് ബ്രദറൻ സഭാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഉപദേശാക്കന്മാർക്ക് യാതൊരു പഞ്ഞവും ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ മുൻകാലങ്ങൾ ഉണ്ടായിട്ടില്ല. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൻ അലഞ്ഞിടുന്ന ശിശുക്കളായി ബ്രദറന്മാരുടെ ഉപദേശിമാരാരും ഒരിക്കലും നിന്നിട്ടുമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുന്നു, എന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലും ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോട് ഞാൻ കൺസൾട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ആരാഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 10 പ്രമുഖമായ കാരണങ്ങളാണ് ബ്രദറൻ സഭയിൽ നിന്ന് ബന്ധക്കോ സഭയിലേക്ക് ആരെങ്കിലും പാലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാലായനം ചെയ്തതിന്റെ പിറകിലൂടെ കാരണം. അത് ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോ പറയാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഒന്നാമത്തെ കാരണം, വ്യക്തിപരമായ കാരണങ്ങൾ. വ്യക്തിപരമായ കാരണങ്ങൾക്ക് പല വശങ്ങളുണ്ടാവാം. ആ വശങ്ങളെല്ലാം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുവാൻ എനിക്ക് നിർവാഹമില്ല. ഒരാള് തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് വേർപാട് സഭ വിട്ട് ബന്ധക്കോ സഭയിലേക്ക് ഒരു പക്ഷേ പോയിട്ടുണ്ടാവാം.
അതിന് ഉള്ള സാധ്യതകളുണ്ട്. ഞാൻ അതിന്റെ വ്യക്തിപരമായ കാരണ കാര്യങ്ങളുടെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിച്ച് അവ തുന്നിച്ചു നോക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതുമായ വേറെ കാര്യം, ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി പോലുള്ള ആൾക്കാര് കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരമായിപ്പോട്ടുള്ളതാണ്. അതായത് മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയായിരുന്ന മരുമകളോട് അമ്മായിയമ്മയ്ക്കുള്ള മാനസികമായ അകൽച്ചയും, അതുപോലെ തന്നെ വസ്തുവകകൾ വീതം വെക്കുന്ന വിഷയത്തിൽ ജ്യേഷ്ഠനേയന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് ചില വിഷയങ്ങൾ കോടതിയിൽ വരെ പോകേണ്ട ഗതികേടുകൾ വന്നിട്ട് പിന്നീട് ഒന്നിച്ച് ഒരേ സ്ഥലം സഭയിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടായതുകൊണ്ട് വസ്തു തർക്കങ്ങൾ നിമിത്തവും വസ്തുവകളുടെ വീതം വെപ്പും കുടുംബവീതം വെപ്പും അമ്മായിയമ്മ മരുമകൾ പോരും ഇത്യാദി വിഷയങ്ങളും അപ്പൻ മക്കൾ തമ്മിലുള്ള യോജിപ്പില്ലായ്മ കൊണ്ടും ഒരു സ്ഥലം സഭയിൽ ഒന്നിച്ച് ആരാധിക്കാൻ കഴിയാത്ത ദുസ്തുതി സംജാതമായി വേർപാട് സഭയിൽ നിന്ന് ബന്ധുക്കോസിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് രണ്ടാമത്തെ ശ്രേണിപ്പെട്ട ആളുകൾ. അപ്പോൾ ഒന്നാമത്തെ ആളുകൾ വ്യക്തിപരമായ സ്വകാര്യ കാരണങ്ങളായി പോലുള്ള ആളുകൾ, രണ്ട് വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ വീതം വെപ്പിലും ധനപരമായ ഇടപെടലുകളുള്ള അഭിപ്രായ അനൈക്യതയിലും ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒന്നിച്ചൊരു കുടക്കിയിൽ ഇരുന്ന അല്ലെങ്കിൽ ഒരു സ്വഭാവമോട് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത മാനസികമാകുന്ന അവസ്ഥയിൽ ഈ സഭ വിട്ടുപോയിട്ടുള്ള ആളുകൾ, അത് രണ്ടാം ശ്രേണിയിൽ വരുന്നു. മൂന്നാമത്തെ ആളുകള് വിവാഹത്തോട് ബന്ധപ്പെട്ട ആളുകളാണ്. അതായത് വേർപാട് സഭാതലത്തിൽപ്പെട്ട പല പുരുഷന്മാരും ബന്ധക്കോ സഭാതലങ്ങളിൽ നിന്ന് വിവാഹം കഴിയുകയും അതുപോലെ ഇവിടെയുള്ള ചില പെൺകുട്ടികളെ ബന്ധക്കോസുള്ള സഹോദരന്മാർക്ക് യുവാക്കന്മാർക്ക് വിവാഹത്തിനായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് മുമ്പേ സാം തങ്കച്ച് എന്ന് പറയുന്ന ദൈവദാസൻ എഴുതി ചോദിച്ചു, ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ഉപദേശ പെശകുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള വൈവാഹിക ബന്ധങ്ങൾ ശരിയാണോ? അത് ഞാൻ അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മുറുകെ പിടിക്കുന്നതുമായ വിശ്വാസ പ്രകാരം തന്നെ വിവാഹം കഴിക്കണമെന്ന് ഈ നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ധനപരമായ പ്രതാപമോ വലിപ്പമോ ഒന്നും നോക്കാതെ സാധാരണക്കാരായ രണ്ട് യുവാക്കന്മാരോട് ഞാൻ അവരെ വിവാഹം കഴിപ്പിച്ചിട്ടു. അതെന്റെ വിശ്വാസത്തിന് യോഗ്യമായ നിലയിലാണ് ഞാൻ ചെയ്തത്. രണ്ട് വിവാഹവും കല്ലിശ്ശേരിയുള്ള BBC വോട്ടുകൾ വെച്ചാണ് നടന്നത്. ആ പ്രദേശങ്ങളിലുള്ളവർക്കും ആ വിവാഹ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ച ആളുകൾക്കും ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പരമാർത്ഥത എന്താണെന്ന് വസ്തുനിഷ്ഠമായി തന്നെ അറിയാൻ സാധിക്കും. എന്നാൽ ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഈക്വാലിറ്റിയോ, ധനപരമായ ഈക്വാലിറ്റിയോ, വിദ്യാഭ്യാസപരമായ ഈക്വാലിറ്റിയോ, സാംസ്കാരികമായ ഈക്വാലിറ്റിയോ, കുടുംബപരമായ പശ്ചാത്തലമോ ഒക്കെ നോക്കി ഏതെങ്കിലുമൊക്കെ നിലയിൽ പെന്തക്കോസ്റ്റിലേക്ക് ചെന്ന് അവിടെയൊക്കെ വിവാഹം കഴിച്ചു ഒഴിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്ത പല പുരുഷന്മാരും അതുപോലെ പല സ്ത്രീകളും ഉണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതില് ബന്ധക്കോ സഭാ വിഭാഗത്തിൽ നിന്ന് വേർപാട് സഭകളിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരപ്പെട്ട പെൺകുട്ടികളില് ഒരു 70% ആളുകളും 70 അല്ലെങ്കിൽ 60% ആളുകളും തങ്ങളുടെ തലയുടെ മന്ത്രത്തിന്റെ പരിണത ഫലമായി ഭർത്താക്കന്മാരെ മനസ്സില്ലാ മനസ്സോടെ വലിച്ച് തങ്ങളായിരുന്ന സഭാ വിഭാഗത്തിലേക്ക് ചിലരുടെ തുക കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഞങ്ങളാരുമല്ല ഉത്തരവാദികൾ. അങ്ങനെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഈ തലയുടെ മന്ത്രം കേട്ടുള്ള പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് അതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ പ്രത്യേക സഭയിലെ ശുശ്രൂഷകന്മാരുള്ള അഭിപ്രായ വ്യത്യാസം, അതായത് ദൈവസഭയിലെ ശുശ്രൂഷകന്മാരായ ആളുകളുള്ള അഭിപ്രായ വ്യത്യാസം ഹേതുവായി സഭ വിട്ടുപോയിട്ടുള്ള ചില ആളുകളുണ്ട്. അത് സഭയിലെ മൂപ്പന്മാരോടോ സുവിശേഷകന്മാരോടോ ഉള്ള അവരുടെ അഭിപ്രായ വ്യത്യാസമാകാം. ആ അഭിപ്രായ വ്യത്യാസത്തിനും പല കാരണങ്ങളുണ്ട്. അതായത് വിശ്വാസികളെ തന്നെ വചനവിരുദ്ധമായ പ്രവണതകളെ താലോലിക്കുന്ന അല്ലെങ്കിൽ വചനവിരുദ്ധമായ ഏതെങ്കിലും സംവിധാനങ്ങളോ പ്രായോഗികളോ തങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങളിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിച്ച് തലകുടിച്ച് നിൽക്കാൻ കഴിയാത്ത ദുസ്തുതി സഭയിലെ ശുശ്രൂഷകന്മാർക്കുണ്ടായ ആ ശുശ്രൂഷകന്മാരുടെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ധിക്കരിച്ച് ഈ സഭയിൽ നിന്ന് പുറപ്പെടുന്നവരുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അത് നാലാമത്തെ ഗണത്തിൽപ്പെടുന്നു. അഞ്ചാമത്തെ ഗണത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് വിവാഹമോചനം ചെയ്ത ശേഷം പുനർവിവാഹം ചെയ്യാൻ തയ്യാറായ ആളുകൾ, അങ്ങനത്തെ കൂട്ടം ആൾക്കാരുണ്ട്. അതായത് വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിശ്വാസികൾക്ക് അതിശ്രേഷ്ഠമായ ബന്ധമാണ്. മരണപര്യന്തവോ കർത്താവിന്റെ വരവ് വരെയോ ഒന്നിച്ച് വാർത്തുകൊള്ളാമെന്ന് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി വിശുദ്ധ സഭയുടെ മുമ്പാകെ ഉപയസംബോധനം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ കുറെ കഴിയുമ്പോൾ സൗന്ദര്യ പിണക്കത്താൽ വിവാഹമോചനം ചെയ്ത ശേഷം വിവാഹമോചിതനായ യുവാവോ വിവാഹമോചനം ചെയ്ത സ്ത്രീയോ അവർ വിവാഹം കഴിച്ച് വീണ്ടും വേർപാട് സഭകളുടെ ഉപദേശമനുസരിച്ച് പ്രാദേശിക സഭകളുടെ കൂട്ടായ്മയിൽ പോകുക എന്നുള്ളത്
വാസ്തവത്തിൽ ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്ന ഉപദേശമല്ല, ഞങ്ങൾ അതിനെ അനുവദിക്കാറില്ല, വചനം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, പെന്തക്കോസ്തുകളിൽ എവിടെയെങ്കിലും പോയി അവിടെയുള്ള ഏതെങ്കിലും ശുശ്രൂഷകന്മാരെ കൊണ്ട് ഈ ശുശ്രൂഷ നടത്തിച്ച് ഒന്നുകിൽ അങ്ങോട്ട് ചേർന്നു പോവുക, അല്ലെങ്കിൽ അവരോട് സമന്വയം പുലർത്തി മുമ്പോട്ട് പോവുക. ഈ രണ്ട് ഉപാധികളാണുള്ളത്. അത് അതിന്റെ അഞ്ചാമത്തെ കാരണമാണ്. ഇനി ആറാമത്തെ വിഷയം, ജീവിത വിശുദ്ധിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സഭാവിഭാഗമാണ് ബ്രദറൻ സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ചില ആളുകളൊക്കെ എന്നോട് ഇനി ഇൻബോക്സ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സഭയിൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ എന്ന്. ഒറ്റപ്പെട്ട സഭകൾ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ അതെല്ലാം പൊതുസഭയുടെ പൊതുവായ സ്ഥിതിയല്ല, അത് അപ്പുറത്തുമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ അവലംബിക്കുവാൻ ഞാൻ തയ്യാറല്ല. പെന്തക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും സഭാതലങ്ങളിൽ ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സ്വഭാവങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവാം, അതിനെയൊന്നും ഞാൻ വിമർശിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വ്യക്തിപരമായ വിഷയം. പക്ഷേ ജീവിത വിശുദ്ധിക്ക് അതീവമായ പ്രാധാന്യം കൽപ്പിക്കുകയും ജീവിത വിശുദ്ധിയുടെ പ്രാധാന്യതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സഭാവിഭാഗമാണ് ബ്രദറൻ സഭാവിഭാഗം. അങ്ങനെ വരുമ്പോൾ ജീവിത വിശുദ്ധിക്ക് തകരാറിലായ ഏഴാം കൽപ്പനാ ലംഘനമായ വ്യഭിചാരമോ പിന്നെ തനിക്ക് സ്വന്തമായ ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കുമ്പോൾ ആ ഭർത്താവിനെയോ ഭാര്യയോ കൂടാതെ മറ്റേതെങ്കിലും ചില ആളുകളോട് ലൈംഗിക താല്പര്യത്തോടുള്ള സംഭാഷണങ്ങളോ പിന്നെ വിഷയങ്ങളോ പ്രവൃത്തികളോ അല്ലെങ്കിൽ അവരോട് എഴുത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉണ്ടായിട്ട് ആ കാര്യങ്ങൾ സഭയുടെ മുമ്പാകെ ബോധ്യമായി വരികയോ പിന്നെ മദ്യപാന സംബന്ധമായ വിഷയങ്ങൾ, മദ്യം കഴിക്കുക, അതുപോലെ തമ്പാക്ക് കഴിക്കുക, മൂക്കിൽ പൊടി വലിക്കുക, മറ്റ് അസന്മാർഗീയമായ കാര്യങ്ങൾ ചെയ്യുക, സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ, അത് സഭയിലുള്ള ചുമതലപ്പെട്ട സഹോദരന്മാരുടെ അറിവിനും ബോധ്യതയ്ക്കും പാത്രീഭവിച്ചാൽ അങ്ങനെയുള്ള സഹോദരന്മാരെ സഭ ചോദ്യം ചെയ്യുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായി ഗുണദോഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് സഭയ്ക്കുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ കുപിതരായ ആരെങ്കിലും ഇവിടെ നിന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് ചാടിപ്പോയാൽ പിന്നെ പോകുന്നത് ഈ പറയപ്പെട്ട പ്രസ്ഥാനത്തിലേക്കാണ്. അപ്പൊ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ച് സഭ ഏതെങ്കിലും നിലയിൽ ചില ആളുകളുടെ മേൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ സഭ വിട്ടുപോകുന്നത് സ്വാഭാവികമാണ്. ഇനി മറ്റൊരു കാര്യം, അടുത്ത ഏഴാമത് യൂറോപ്യൻ ആഗ്രഹിക്കുന്ന വിഷയം, വചനത്തിൽ അതായത് ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്ത ചില സഹോദരന്മാരെ അവരെ തൊട്ടതിനൊക്കെ കുറ്റം കണ്ടുപിടിച്ച് ഈ സഭയിൽ നിന്ന് പുറത്തു ചാടി പോകാനുള്ള വ്യഗ്രത ചിലപ്പോ കാണിക്കാറുണ്ട്. അടുത്ത എട്ടാമതായി ഞാന് മറ്റൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകളും തങ്ങളുടെ ജീവിതത്തില് ഈ ദൈവസനിൽ ഈ ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ചില ബന്ധുക്കോ സഹോദരന്മാരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് വേർപാടുകാര് സഹോദരന്മാരെ തന്നെയും ചില ആളുകൾ അവർ വിദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ നാളുകൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവിടെ ഉള്ളവരുടെ ജോലി തന്നെ സുരക്ഷിതത്വം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്, നേഴ്സിംഗ് ഫീൽഡ് ഉൾപ്പെടെ. അങ്ങനെ വരുമ്പോൾ ചില ജോലികൾക്കുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് ചില സഹോദരന്മാരെ അവരെ ജോലി വാങ്ങിക്കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സഹായങ്ങളോ അവരെ പാർപ്പിക്കാനോ ഒക്കെ സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു വരാം. അവരോടുള്ള ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് അനുസരിച്ച് പിന്നീട് അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ ചുരുക്കം ഉണ്ടായിക്കാണാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ ഇത്യാദി രാജ്യങ്ങൾ തങ്ങളുടെ റിലേഷനിൽപ്പെട്ട ആളുകളെ സ്പോൺസർ ചെയ്ത ശേഷം അവർക്ക് വേണ്ടി മൈഗ്രേഷൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത ശേഷം അവരങ്ങോട്ട് പോകുന്ന സമയത്ത് അവർക്കുള്ള വിസ തരപ്പെടുത്തുകയും അതുപോലെ അവരുടെ മൈഗ്രേഷൻ പരിപാടികൾ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പെന്തക്കോസ്റ്റിൽപ്പെട്ട ബന്ധുക്കളായ ആളുകൾ അവരോടുള്ള ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് അനുസരിച്ച് ഇവിടുന്ന് പോയ വേർപാടുകാരായ ചില ആളുകൾ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പോകുവാനായിട്ട് ഇടയായിരുന്നവരുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 8-10 ന്യായങ്ങളാണ് ഈ ബ്രദറൻ സഭ വിട്ട് പെന്തക്കോസ് സഭയിലേക്ക് ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളതിന് നിദാനമായി ഭവിച്ചിട്ടുള്ള കാരണങ്ങൾ പറയുന്നത്. പക്ഷേ ഈ 10 കാരണങ്ങളും സൂക്ഷ്മമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ ഒരെണ്ണം പോലും വേർപാട് സഭയുടെ ഉപദേശ വിഷയം കൊണ്ട് പോയതല്ല എന്ന് അവിതർക്കിതമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങളുടെ ഉത്തരം നേടുകയും ചെയ്യുന്ന 1, 2, 3 ബന്ധുക്കോസുകാരെ സഹോദരന്മാർ, പറഞ്ഞാൽ വേർപാട് സഭ വിട്ട് ബന്ധുക്കോസിൽ പോയിട്ടുള്ള 1, 2, 3 സഹോദരന്മാരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ പറയുകയില്ല, കാര്യം അത് ശരിയല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നത്. അവര് വളരെ നല്ല ദൈവമക്കളാണ്. അവര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരായിരുന്ന സ്ഥലത്ത് ബന്ധുക്കോസാണ് പോകുന്നത്. ഈ അവർ വിളിക്കുമ്പോൾ പ്രത്യേകം പറയും, സഹോദര
ഞങ്ങളെ ഞാൻ അങ്ങനെ നിൽക്കുന്നുവെങ്കിലും എന്റെ വിശ്വാസം ഒന്നും യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. സായുധത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സാധാരണയായി തുടങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ആളുകൾ ചില ആളുകളുണ്ട്, അതായത് തങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഉപദേശപരമായി ശരിയല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ തന്നെ ഉപദേശപരമായി ശരിയായി തങ്ങൾ പഠിച്ചത് അവർക്ക് പ്രായോഗിക്കാൻ കഴിയാത്ത ഇവ രണ്ടിനാലും ചെരുങ്ങുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ കഴിയുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ശത്രുതാ മനോഭാവം അല്ല വേണ്ടിയത്. കാര്യം ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചു, ബന്ധക്കോ സഹോദരന്മാരും പ്രതനങ്കാരായ സഹോദരന്മാരും തമ്മിൽ അടിസ്ഥാന വേദോപദേശങ്ങളിൽ യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ചുരുക്കം ചില ആളുകൾ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ല. പിന്നെ ആകെയുള്ള അഭിപ്രായം അനുകരിക്കുക എന്ന് പറയുന്നത് ക്രമാപരങ്ങളുടെ പ്രായോഗിക വിനിയോഗം സംബന്ധിച്ചും സഭയുടെ പരിപാലനം സംബന്ധിച്ചുമുള്ള അല്പമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ക്രമാപരങ്ങളുടെ പ്രായോഗിക വിനിയോഗത്തില് അന്യഭാഷാ ഭാഷണം, പ്രവചനം, അതുപോലെ അത്ഭുത രോഗശാന്തി എന്നിങ്ങനെ മൂന്ന് ഫീൽഡിലാണ് ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. അതുപോലെ സഭയുടെ പരിപാലനം സംബന്ധിച്ച് അത് രണ്ടാഴ്ച മുമ്പ് പാസ്റ്റർ ശിവു പിടിയെങ്കിലും ഞാനും കൂടെ സഭയുടെ പരിപാലനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് സുദീർഘമായ ഒരു ചർച്ച നടന്നതാണ്. അസംഖ്യം ആളുകൾ അതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. പെന്തക്കോസ് സഭകൾക്ക് ഒരു വൺ മാൻ മിനിസ്ട്രിയാണ്, അതായത് ഏക മനുഷ്യ ശുശ്രൂഷ. കേന്ദ്രത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് രണ്ടോ മൂന്നോ വർഷക്കാലത്തേക്ക് ഒരു പ്രാദേശിക സഭ പരിപാലിക്കുന്നത്. എന്നാൽ ബ്രദർ സഭയ്ക്ക് അങ്ങനെ കേന്ദ്രമില്ല. കേന്ദ്രമില്ലാത്തത് കൊണ്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് സ്ഥലമാറ്റമില്ല എന്ന് മാത്രമല്ല, ഏക മനുഷ്യ ശുശ്രൂഷയും വേദപാഠ സഭകൾക്ക് ഇല്ല. അവിടെ ഒന്നിലധികം പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒന്നിലധികം എൽഡേഴ്സ് എന്ന് പറയുന്ന ആളുകളാൽ ഭരിക്കപ്പെടുകയല്ല, പരിപാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുക, ഈ പോയിട്ടുള്ള 10 വിഭാഗത്തിൽപ്പെട്ട ആളുകളും, അതായത് വേർപാട് സഭാ വിഭാഗത്തിൽ നിന്ന് ബന്ധക്കോസ് വിഭാഗങ്ങളിലേക്ക് കാലാകാലങ്ങളിലായി ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുള്ള ആളുകളാരും ഉപദേശപ്പിശകന്റെ പേരിലല്ല പോയിട്ടുള്ളത്. അവരെ ആരെ വിളിച്ച് അവരോട് ചോദിച്ചാലും ഞങ്ങൾ പോയത് ഉപദേശത്തിന്റെ പിശകിന്റെ പേരിലാണെന്ന് അവരാരും നിർമ്മല മനസാക്ഷിയുള്ളവരാണെങ്കിൽ പറയുകയെന്നാണ് എന്റെ വിശ്വാസം. ഒരു പക്ഷെങ്കിൽ ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുടെ പേരുകൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറായേക്കും, ഞാൻ അതിന്റെ പിന്നാലെ ഒന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള ആളുകളും വാസ്തവത്തിൽ അവര് അവിടെ ചെന്ന ശേഷം ഈ പറയപ്പെട്ട ഉപദേശ രീതികൾ ശരിയാണ് എന്ന് അല്ലെങ്കിൽ അത് അവര് പറയുന്നതാണ് ശരിയാണ് എന്ന് അവരോട് സമ്മതിച്ചു എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഇനി അങ്ങനെ സമ്മതിച്ചാലും അവർ പറയുന്ന കാര്യം അത് മുഴുവലേക്ക് അവരെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടുള്ള ചില ആളുകളൊക്കെ മുൻകാലങ്ങളിൽ തങ്ങൾ അവിടെ ചെന്ന് ശരിയാണെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ താല്പര്യപ്പെടുകയോ ചെയ്ത വിഷയങ്ങൾ ഇല്ല എന്ന് മുൻകാലങ്ങളിൽ വളരെ ശക്തമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ചില പ്രത്യേക സാങ്കേതികതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതായി വന്നു എന്നുള്ള ഒരു ജീവിതഗതി അവർക്ക് വന്നു ഭവിച്ചുവെങ്കിലും, എന്നാൽ ഉപദേശം സംബന്ധിച്ച് തങ്ങൾ വിശ്വസിച്ചതും തങ്ങൾ പഠിച്ചതുമായ നിശ്ചയം പ്രാപിച്ചുമായ ഉപദേശ സംഗതികൾ തെറ്റാണ് എന്ന് അവരാരും പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, 40 വർഷമായി ഞാൻ വേർപെട്ട സമൂഹത്തിൽ നിന്നും ബ്രദർ സഭയുടെ അംഗമാണ്, വേർപാട് സഭയിലെ സുവിശേഷകന്മാരുടെ കൂട്ടത്തിൽ ഒരാളുമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പഠിക്കുന്നതുമായ ഈ ഉപദേശം ഞാൻ വേർപാട് സഭയിൽ സഭാ ഉപദേശം പഠിച്ചതില് ഒരു ഉപദേശം പോലും അപ്പോസ്തോലിക ഉപദേശത്തിനോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിനോ വിപരീതമായതാണ് എന്ന് പറയുവാൻ ന്യായമായ ഒരു ഉപദേശ സംഹിതയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ പഠിച്ചതും ഞാൻ നിശ്ചയം പ്രാപിച്ചതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ നിങ്ങളോട് സംവാദിക്കുന്നതുമായ ഈ ഉപദേശം 100% ബ്രദറുകാരെ ശരിയാണ്. അങ്ങനെയായിരിക്കും പിന്നെ വേർപാടുകാരുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ അങ്ങോട്ട് കുറെ ആളുകൾ പോകുന്നത്? അങ്ങനെയല്ല പോകുന്നത്. ഇവിടെ നിക്കക്കള്ളി ഇല്ലാതെ വരുന്ന ചില ജീവിത സ്ഥാനം ഉണ്ടാകാം. ആ നിക്കക്കള്ളി ഇല്ലാതെ വന്ന ജീവിത സാഹചര്യങ്ങളുടെ 10 വർഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് മക്കളുടെ വിവാഹം, മക്കളുടെ തോന്നിയാവാസമായ ജീവിതശൈലികള്, അതുപോലെ തന്നെ പെന്തക്കോസ്റ്റിൽ നിന്ന് വിവാഹം ഇങ്ങോട്ട് എടുക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തത്, ഇവിടെ ചില ഉപദേശ ഭിക്ഷകൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവിടെ അതിനുള്ള വേദികൾ ലഭിക്കാതെ വന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ ശുശ്രൂഷകന്മാരോട് ശുശ്രൂഷയ്ക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് നിങ്ങളെ നടന്നവരെ ഓർത്ത് അവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ എന്നുള്ള ദൈവജനത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാഞ്ഞിട്ട് മത്സരികളായിട്ട്, അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങൾ കൊണ്ട്, ഭാര്യമാരുടെ തലേണ മന്ത്രങ്ങൾ കൊണ്ട്, ഇത്യാദി പിന്നെ രണ്ടാം വിവാഹം കൊണ്ട്, ഇത്യാദി വിഷയങ്ങൾ കൊണ്ടൊക്കെ ഈ സഭ വിട്ട്
ബന്ധകോ സഭകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ ചുരുക്കമായിട്ടുണ്ടാവാറില്ല. നിങ്ങളാരും പറയുന്ന പോലെ ഇങ്ങനെ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാലായനം ചെയ്യുകയും അവിടെ നിങ്ങോട്ട് പാലായനം ചെയ്യുകയും ചെയ്യും ഒന്നും ചെയ്യുന്നില്ല. ഒന്നൊന്നര വർഷം മുമ്പ് ഒരു സഹോദരി എനിക്ക് എഴുതി, നൂറുകണക്കിന് ആളുകൾ ഈ സഭ വിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളവരെ എത്ര പേരെ വേണമെങ്കിലും അച്ചായനെ ഞാൻ തരാം, എനിക്കറിയാം എന്ന് പറഞ്ഞ ആളുകൾ എഴുതി. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 10 പേരുടെ മേൽവിലാസവും അവരുടെ ഒറിജിനൽ പേരും, ഫേക്ക് ഐ ഡി പോലല്ല, അവരുടെ ഒറിജിനൽ പേരും, അവരുടെ ഈ സ്ത്രീ ആണെങ്കിൽ അവരുടെ പേരും അവരുടെ ഭർത്താവിന്റെ പേരും, പിന്നെ ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണെങ്കിൽ അവരുടെ പുരുഷന്റെയും സ്ത്രീയുടെയും പേരും, അവരുടെ വീട്ടുപേരും, അവർ താമസിക്കുന്ന സ്ഥലവും, അവരുടെ ഫോൺ നമ്പറും തന്നു കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി അവിടെ ചെന്ന് അവരെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അവരങ്ങോട്ട് പോയതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ച് മനസ്സിലാക്കിക്കളഞ്ഞു. നാളെ വരെ പറഞ്ഞൊരു 1.5 വർഷം കഴിഞ്ഞു, ഒരാളുടെ പോലും മേൽവിലാസം തന്നിട്ടില്ല, ഒരാളുടെ ഫോൺ നമ്പർ തന്നിട്ടില്ല, ഒരാളുടെ പേര് തന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ ചുമ്മാ ഊടായ്പ് പറയുന്നതാണെന്നല്ലാതെ എനിക്ക് എന്ത് പറയാൻ സാധിക്കും. എന്നാൽ ഞാനൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, വേർപാട് സഭകളുടെ ഉപദേശത്തിന്റെ പെശകിന്റെ പേര് പറഞ്ഞ് ഒരൊറ്റ ആളെങ്കിലും ഈ വേർപാട് സഭ വിട്ട് ബന്ധുക്കോസി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ആളിന്റെ പേരും മേൽവിലാസവും എനിക്ക് തരിക. ആ ആളുടെ പേരും മേൽവിലാസം തരികയും ആ ആള് ഞാനുമായിട്ട് അല്പസമയം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയും ചെയ്യുക. പിന്നെ ചില ആളുകളൊക്കെ അവരുടെ കാര്യസാധന വേണ്ടി പറയും, ഞാൻ ഇത് പറയാം, ഇന്ന് ഞാൻ വേർപാടിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്ക് വിശ്രമരഹിതമായ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ ഞാൻ ബന്ധുക്കോസിൽ പോയായിരിക്കും ലഭിക്കുമെന്ന് ബന്ധുക്കോസുകാർ തന്നെ, എന്റെ എതിരാളികളായ ബന്ധുക്കോസുകാർ തന്നെ എന്ന് പറഞ്ഞാൽ എന്നോട് എതിർത്തിട്ടുള്ള ആളെന്ന് പറയും, എതിരാളി എന്ന് പറഞ്ഞാൽ വിരോധി എന്നല്ല, ഞാൻ എഴുന്ന ആശയങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ആൾ തന്നെ കഴിഞ്ഞ കാര്യങ്ങളിൽ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പോകാത്തതിനെ കണ്ടറിയാവോ, ഞാൻ ഇന്ന് വരെ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതിലും വേർപാട് സഭകൾ പഠിപ്പിക്കുന്ന ഉപദേശത്തെ കഴിയുന്ന ഒരു ഉപദേശ രീതി നാളെ ഇതുവരെ ലോകത്തുള്ള ഒരു സഭാവിഭാഗങ്ങളുടെയും ഉപദേശത്തിൽ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ മനസാക്ഷിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് എനിക്കുള്ള പ്രതിബദ്ധതയുമാണ് വേർപാട് വിശ്വാസം തുടരുവാൻ എന്നെ ദൈവം പ്രാപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇന്ന് പകൽക്കാലം ഈ വിഷയം ഇട്ടപ്പോൾ പാസ്റ്റർ അരുളിക്കുടത്തോട്ടും അദ്ദേഹം 3 കാരണങ്ങളാണ് അതിന്റെ അടിയിൽ വന്ന്, ഞാൻ എന്റെ ഫേസ്ബുക്ക് ലൈവിന്റെ ഓപ്ഷന്റെ അടിയിൽ വന്നിട്ട് ഈ വേർപാടുന്ന ബന്ധക്കോഴ്സിലേക്കും ബന്ധക്കോഴ്സിന്ന് വേർപാടിലേക്കും ആളുകൾ പരസ്പര പൂരകമായി പോകുന്നതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒന്ന്, അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മ വിജ്ഞാനീയം സംബന്ധിച്ച് ബ്രദറങ്കാർ പഠിപ്പിക്കുന്ന ഉപദേശം തെറ്റാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ചില വേർപാടുകാരായ ആളുകൾ ബന്ധക്കോഴ്സിലേക്ക് പോയത് എന്ന്. ഞാനതിനെ പൂർവ്വാധികം നിഷേധിക്കുന്നു, കാരണം അങ്ങനെ ഒരു മനുഷ്യൻ പോലും ഇവിടുന്ന് പോയിട്ടില്ല. അദ്ദേഹം എനിക്ക് 3 പേരുകൾ ചൂണ്ടിക്കാട്ടി തന്നു, 4ാമതൊരു പേരൂടെ ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ ഒന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ ഇ എബ്രഹാം സാർ, 2 പൊടിമല ബത്തായച്ചൻ ഉപദേശി, 3 ടി ജി ഉമ്മച്ചൻ, ഞാൻ 4ാമതൊരാളുടെ കൂടെ ബി ജി മാസ്റ്റർ, അദ്ദേഹവും പ്രവർത്തകനായിരുന്നു. അപ്പൊ 4 പേര് വേർപാടുകാരുടെ ഇന്ന് ബന്ധുക്കോസിൽ പോയിട്ടുണ്ട്. ഈ 4 പേര് പോയിട്ടുള്ളവരും അവര് വേർപാടുകാരുടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മ വിജ്ഞാനിയും സംബന്ധിച്ചുള്ള ഉപദേശം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് വേർപാട് സഭകളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അവരെന്ത് ബോധ്യപ്പെടുത്തി എന്ന് ആ പാസ്റ്റർ അരുളിക്കുടത്തോട് പറഞ്ഞത്, അവരൊന്നും ബോധ്യപ്പെടുത്തിയില്ല. പാസ്റ്റർ കെ ഇ എബ്രഹാം അവർക്ക് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സായിപ്പ് അന്യഭാഷ പറയുകയും ആ അന്യഭാഷയുടെ പരിശുദ്ധാത്മാവിന്റെ ആത്മസ്ഥാനത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ഞാന്. ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വീകരിച്ച സംവിധാനമാണത്. അത് പിന്നീട് അദ്ദേഹത്തെ കുറിച്ചൊന്നും ഞാനതേ കുറിച്ചൊന്നും പറയാനില്ല. അദ്ദേഹം പാസ്റ്റർ കൊടുത്തോട്ടും ബഹുമാനായ സൈമൺ സാറിന്റെ മരിച്ചുപോയ ദൈവദാസനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ കെ എ പ്രസാദിനെ കുറിച്ച് പറയുവാനും ഒരു സമൂഹത്തിന്റെ വികാരം ഇടതുമാക്കുവാനും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് അവരൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോയിട്ട് യാതൊരുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സഭാവിഭാഗങ്ങളോ ഒക്കെ ഉണ്ടാവുകയോ അവിടുത്തെ ശുശ്രൂഷകരായി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ വേർപെട്ട സഭകളുടെ ഉപദേശത്തിൽ ഏത് ഉപദേശത്തിൽ എവിടെ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല അന്യഭാഷാ ഭാഷണമോ പ്രവചനമോ അത്ഭുത രോഗശാന്തിയോ സംബന്ധമായ വിഷയങ്ങളാണ് ഈ പറയപ്പെടുന്ന പരിശുദ്ധാത്മ വിജ്ഞാനീയം എന്ന് പറയുന്ന വിഷയത്തിലെ വേർപാടുകാരുടെ തെറ്റെങ്കിൽ ബഹുമാനനായിരിക്കുന്ന ഭാഷ അതിൽ കൊടുത്തോട്ട് അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിൽ ശുശ്രൂഷിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതിന് ശേഷം അദ്ദേഹം ശ്രദ്ധിക്കുമായിരിക്കാം. ഞാൻ പറയട്ടെ, അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരെ ഞാൻ പറയട്ടെ, അവരെ വിനയത്തോട് പറയുകയാണ്. ഞാൻ പറയാം, ഈ പരിശുദ്ധാത്മ വിജ്ഞാനിയും സംബന്ധിച്ച് നാളിതുവരെ അന്യഭാഷാ ഭാഷണം നിങ്ങളിലുള്ള ആളുകൾ പറയുന്നത് വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അന്യഭാഷയാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാര്യം ഞാൻ ചോദിച്ച 51 ചോദ്യങ്ങൾക്കും
പ്രത്യക്തിയായി ഡോക്ടർ അജു തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംതൃപ്തമായ മറുപടി പറഞ്ഞിട്ടും അതിലൊന്നും തൃപ്തികരമായ നിലയിൽ അതിലെ വിശ്വസനീയമായ നിലയിലുള്ള മറുപടിയായി അവയൊന്നും പറഞ്ഞില്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്നതായ അന്യഭാഷാ ഭാഷണം, കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെയുള്ള അന്യഭാഷാ ഭാഷണവും, പിന്നെ യൂട്യൂബുകളിൽ കൊണ്ടിരുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാര്യപരിപാടി, അവിടെ എവിടെയായി പ്രത്യക്ഷപ്പെടുന്ന ചില മുടകളും, പല്ലുവേദന, തലവേദന, ഉളുക്ക്, നടുവേദന, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, പിന്നെ ചുമ, കൊര ഇത്യാദി വിഷയങ്ങൾക്കുള്ള ഈ യൂട്യൂബിലെയും സ്റ്റേജിലെയും അവതരണം ഒഴികെ നാളെ ഇതുവരെ പക്ഷപാത രോഗം പിടിച്ച് എട്ടുകാലിയെ പോലെ കാലുകൾ ഓഞ്ഞ, കൈകൾ ഓഞ്ഞ ഏതെങ്കിലും ഒരാളെ ഇവിടെ ഒരു ബന്ധുക്കോസുകാര് ദിവ്യം ഉയർപ്പിച്ചിട്ടില്ല, സൗഖ്യമാക്കിയിട്ടില്ല. ഞാൻ ഈ പറയുന്ന ആരെയും വെല്ലുവിളിക്കാനും ആക്ഷേപിക്കാനും അല്ല. രണ്ട്, മരിച്ചവരെ ഓസ്ട്രേലിയയിലെ ആശുപത്രി വെച്ച് ഉയർപ്പിച്ചുവെന്നും ഉഗാണ്ടയിലെ മോർച്ചറിയും പറയുന്നതല്ലാതെ ഈ കേരളത്തിന്റെ കരയിൽ ഇന്ത്യ മഹാരാജത്തിൽ ഒരു മനുഷ്യരെ ഇവിടെ ആരും ഉയർപ്പിച്ചിട്ടില്ല, ഉയർത്തുകയുമില്ല. ഇനി മൂന്നാമത്തെ വിഷയം, ഇവിടെ മരണകരമായ ക്യാൻസർ രോഗമോ നട്ടെല്ല് സംബന്ധമായ ക്ഷതങ്ങളോ വാഹനാപങ്ങൾ അപകടങ്ങൾ ഏർപ്പെട്ടിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളോ ഇവരാരും സൗഖ്യമാക്കിയിട്ടില്ല. പിന്നെ അതിന് പ്രൊഫഷണൽ നിലയിൽ ആ ഒരു ഭാഗത്ത് അത് പോകുന്നുണ്ട്, അത് മുമ്പോട്ട് പോകട്ടെ, നമുക്കത് വിഷയമല്ല. പ്രവചനവും തതയുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം തതയുവ. അതിന് കാര്യകാരണ സഹിതം ഞാന് പ്രവചനം, അന്യഭാഷാഭാഷണം, അത്ഭുത രോഗശാന്തി ഇവ അടയാള വരങ്ങളായി നൽകപ്പെട്ട വരങ്ങളായിരുന്നുവെന്നും അത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകുന്നും പൂർണ്ണമായത് എപ്പോൾ വന്നുവെന്നും അതെന്തായിരുന്നുവെന്നും ആ സമയത്ത് അത് പടിപടിയായി വന്ന് ആ കൃപാവരങ്ങൾ അതിന്റെ പ്രായോഗികത നീങ്ങിപ്പോയി എന്നും രണ്ടു മൂന്ന് ആവർത്തി പറഞ്ഞാൽ ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേൾവിക്കാർക്ക് പോലും ആവർത്തന പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ബഹുമാനനായ ഭാസ്വരനിൽ കൊടുത്തോടത്തോടും ഞാൻ ഈ സമയത്ത് ചോദിക്കട്ടെ, പരിശുദ്ധ വിജ്ഞാനിയെ സംബന്ധിച്ച് ഞങ്ങൾ വേർപാടുകാരായ ഞങ്ങൾ അന്യഭാഷാഭാഷണം എന്ന പേരിൽ ഇന്ന് ബന്ധുക്കോസമുകളോ കരിസ്മാറ്റിക്കുകളോ പറയുന്ന അന്യഭാഷാഭാഷണം, അന്യഭേദപുസ്തകം പറയുന്ന അന്യഭാഷണഭാഷയുമായി പുലബന്ധം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖണ്ഡിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. കാരണം നിങ്ങൾ പറയപ്പെടുന്ന ഭാഷയും ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഭാഷയും രണ്ടും രണ്ടാണ്. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്നതായ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിൽ പറയപ്പെടുന്നതായിട്ടുള്ള അന്യഭാഷാഭാഷണം എന്ന് പറയുന്നത് സീനോഗ്ലോസിയാണ്. അതായത് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിലനിൽക്കുന്നതും ലോകത്തിലെ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളോ കൂട്ടങ്ങളോ ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നതും അവർക്ക് മനസ്സിലാകുന്നതും കേൾക്കുന്നവന് മനസ്സിലായെങ്കിലും സംസാരിക്കുന്നവന് വിവർത്തനം ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ സീനോഗ്ലോസി, അതായത് ലോകത്തിൽ നിലനിൽക്കുന്ന ഭാഷയാണ് വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അന്യഭാഷാഭാഷണം എന്ന് പറയുന്നത്. അത് ഞാൻ പല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഭാഷയുമായി ബന്ധമില്ലായാൽ ഇന്ന് വരെയും അന്യഭാഷാഭാഷ വിഷയം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. രണ്ട്, പ്രവചനത്തെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു, September 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ബിൻലാദന്റെ ആളുകൾ അത് 2 എയ്റോപ്ലെയിനുകൾ ഇടിച്ചു അതിനെ കത്തിച്ച് തരിപ്പണമാക്കി തകർത്ത് കളഞ്ഞപ്പോ നമ്മളെക്കാളൊക്കെ പ്രശസ്തന്മാരായത് ജോൺ ഓസ്റ്റിൻ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാചകന്മാരും പ്രവചനം മുൻകൂട്ടി പറയാൻ കഴിയുന്ന പ്രവചന ധീരുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കും മുൻകൂട്ടി ഒരു അക്ഷരം പോലും അറിവുമില്ലായിരുന്നു, അവർക്ക് ആർക്കും പറയാനും സാധിച്ചില്ല. അവ പ്രവചനവും തതയുവ. പിന്നെ അത്ഭുത രോഗശാന്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലുമൊക്കെ ചില മുഴകളോ ചില പരിക്കളോ ചില ചൊറിയോ ചില ചരങ്ങോ ഇതൊക്കെ മാറി എന്ന് പറഞ്ഞ് രണ്ടുപേരെ കൂടി സാക്ഷ്യം പറയിപ്പിക്കുന്നതല്ല. സ്ഥായിയായ ഒരു കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയും നടക്കുന്നില്ല. അത് നിങ്ങൾക്കും അറിയാതെ യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ അതൊരു പ്രസ്ഥാനമാണ്, ലാർജ് പ്രസ്ഥാനമാണ്, ഞങ്ങളെക്കാൾ ആൽബലമുള്ള ഒരു സമൂഹമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അത് അങ്ങനെ ഇരുന്നോട്ടെ, നമുക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞത് അപ്പൊ പരിശുദ്ധാത്മ വിജ്ഞാനിയും സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് വേർപാടെന്ന് ബന്ധുക്കോസി പോലുള്ള ഒരു സഹോദരൻ പോലും വേദപുസ്തകം കയ്യിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാൻ മനസാക്ഷി അനുവദിക്കുകയില്ല എന്ന് 100 പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പ്രസ്താവിച്ചുകൊണ്ട് ആ പോയിന്റ് ഇവിടെ നിർത്തുന്നു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ, വിവാഹബന്ധങ്ങൾ ചില ആളുകൾ അങ്ങോട്ടും അവിടുന്ന് ചില ഇങ്ങോട്ടും വരുന്നതിന് കാരണമായി തരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാമതായി അദ്ദേഹം പ്രസ്താവിച്ചതും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടതാണ്. അതായത് വ്യക്തിപരമായ വിഷയങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, നാളെ ഇതുവരെ വേർപാടുകാർ പഠിപ്പിക്കുന്ന ഉപദേശത്തിൽ ഇന്ന ഉപദേശം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു വചനപ്രകാരം, അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആരും പോയിട്ടില്ല,
അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിട്ടുള്ള ആളുകൾ വചനം തെറ്റായത് കൊണ്ടോ വേർപാടുകാരെ പഠിപ്പിക്കുന്നത് തെറ്റായത് കൊണ്ടോ പോയിട്ടുള്ളത് അല്ല, മറിച്ച് അവരുടെ സ്വകാര്യമായ കാര്യകാരണങ്ങൾ കൊണ്ട് അവർ പോയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇനി പോകാനുള്ളവർ പോകാനിരിക്കുന്നതാണ്. അല്ലാതെ വേദവസ്തുക്കളുടെ ഉപദേശം തെറ്റായതുകൊണ്ട് അല്ലെങ്കിൽ വേർപാടുകാരുടെ ഉപദേശം തെറ്റായതുകൊണ്ട് ആരും അങ്ങനെ പോയിട്ടില്ല, പോകാൻ സാധിക്കുകയില്ല എന്നാണ് ദൈവവചന പഠനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെ രണ്ടു കൂട്ടരും ഇങ്ങനെ ഈ ശത്രുക്കളെ പോലെ കാണേണ്ട ആവശ്യമില്ല. അതായത് ഒരു കൂട്ടരും മറ്റേ കൂട്ടരെയും മറ്റേ കൂട്ടരെയും ഈ കൂട്ടരെയും കുറെ തരം താഴ്ത്തി സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാകുകയില്ല. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ആദ്യയാമം മുതൽ കൃപാവരങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വേർപാട് സഭകൾക്ക് ഇനിയും ഉണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ. അതായത് വേർപാട് സഭകൾക്ക് എലക്ഷൻ ഇല്ല, വേർപാട് സഭകൾക്ക് പാസ്റ്റേഴ്സ് അപ്പോയിന്റ്മെന്റ് ഇല്ല, വേർപാട് സഭകൾക്ക് ഭരണമില്ല, വേർപാട് സഭകൾക്ക് സെൻട്രൽ അല്ല കേന്ദ്രമില്ല, വേർപാട് സഭകൾക്ക് കേന്ദ്രത്തോടുള്ള വിധേയത്വമില്ല, വേർപാട് സഭകൾക്ക് കേന്ദ്ര സംബന്ധിയായ ഫണ്ടുകളില്ല, ഇങ്ങനെയുള്ള യാതൊന്നുമില്ല. എല്ലാ ലോക്കൽ ചർച്ചും അതിൽ തന്നെ ഇൻഡിപെൻഡന്റാണ്. അവിടെയുള്ള മൂപ്പന്മാരാൽ, അതായത് പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചിട്ടുള്ള മൂപ്പന്മാരാൽ സ്വതന്ത്രമായി പരിപാലിക്കപ്പെടുന്ന സഭകളാണ് വേർപാടുകാരുടെ സഭകളെല്ലാം തന്നെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ മേൽ തൊട്ട അയൽവക്കത്തുള്ള സഭയ്ക്ക് പോലും യാതൊരു കണ്ടുകൊള്ളുമില്ല. എന്നാൽ സിസ്റ്റർ കൺസേൺ എന്ന നിലയിൽ, അതായത് സഹോദര സഭകൾ എന്ന നിലയിൽ, ഒരു പ്രദേശത്തുള്ള സഭകൾ അടുത്തുള്ള സഭകളുമായി സ്വാഭാവികമായി ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെടുകയും ആത്മീയ കാര്യങ്ങൾ സഹിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ തന്നെ 4 കിലോമീറ്ററിന്റെയോ 3 കിലോമീറ്ററിന്റെയോ അടുത്തുള്ള പരിശോധനയുള്ള ഒരു പ്രാദേശിക സഭയ്ക്ക് പോലും തൊട്ടടുത്തുള്ള പ്രാദേശിക സഭയുടെ ആന്തരികമായ കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിധമാകിയത് അഭിപ്രായമോ അല്ലെങ്കിൽ അധികാരമോ അധികാര അവകാശങ്ങളോ ഇല്ല. അതുപോലെ വേർപാടുകാരുടെ സുവിശേഷകന്മാർക്ക് മൂപ്പന്മാർക്ക് ശമ്പളമില്ല, ഞങ്ങൾ അതിന് ശമ്പളം വാങ്ങുന്നവരല്ല. അതെല്ലാം പ്രത്യേകതകൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് ഉപദേശത്തിന്റെ വിഷയം പറഞ്ഞാ പിന്നെ പറഞ്ഞു വരുന്ന ഒരൊറ്റ വിഷയമുള്ള ആദ്യകാലം പോലെ പറഞ്ഞു വരുന്നത് ഇതെന്റെ അനുഭവമാണ്. ഞാൻ കേട്ടോ, ഇതെന്റെ അനുഭവമാണ്. അനുഭവമാണെങ്കിൽ എനിക്ക് പറയാനുള്ള വിഷയം ഇതാണ്: എക്സ്പീരിയൻസ് മസ്റ്റ് ബി എക്സ്പെരിമെന്റഡ് ഇൻ ദി ലബോറട്ടറി ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ വചനമാകുന്ന ലബോറട്ടറിയിൽ രാസപരിശോധനയ്ക്ക്, ബൈബിളികമായ രാസപരിശോധനയ്ക്ക് അനുഭവത്തെ വിധേയപ്പെടുത്തണം. വചനം കൊണ്ട് അനുഭവത്തെ അളക്കണം, അനുഭവത്തെ വചനം കൊണ്ടല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. വചനം കൊണ്ട്, വചനപ്രകാരമാണോ ഇത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുകയും വചനപ്രകാരമാണ് ഈ കാര്യങ്ങളെന്ന് വചനം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും സമ്മതിക്കാതിരിക്കുകയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ പറയപ്പെടുന്ന ഈ കൃപാവരങ്ങളുടെ വിനിയോഗത്തെയും പരിശുദ്ധാത്മ വിജ്ഞാനത്തെയും കുറിച്ച് പറയുന്ന ആളുകളോട് പോലും നിങ്ങൾ വചനം കൊണ്ട് ഈ കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അതിന് തയ്യാറല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് എഴുതുകയും ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ആശയവിനിമയം ചെയ്തിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് ചർവതയോടൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാനിവിടെ പറയട്ടെ, വേർപെട്ട ദൈവ ജനം, അതായത് വേർപാട് സഭകളിലെ വിശ്വാസികൾ ദൈവവചനത്തിൽ സാച്വറേറ്റ് ചെയ്യപ്പെടുന്നവരാ. ഞാൻ അതിശയോക്തിയായി പറയുകയല്ല, വേർപാട് സഭാതലങ്ങളിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 1 മുതൽ 10 ക്ലാസ് വരെയുള്ള ഞങ്ങൾ കൊടുക്കുന്ന വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ അധ്യയനം, അതായത് ആ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെമിനാരികളിൽ അല്ലെങ്കിൽ ബൈബിൾ കോളേജ് സെമിനാരികളിൽ BTH ലെവലിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ ട്രെയിനിങ് ആണ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. 9-10 ക്ലാസ്സുകൾ, അതായത് സൺഡേ സ്കൂളിലെ 9-10 ക്ലാസ്സുകളിലെ പാഠപുസ്തകം പഠിച്ചിട്ടുള്ള ഒരു പാഠ്യ വിദ്യാർത്ഥിയോടെ BTH ലെവലിൽ പഠിച്ചിട്ടുള്ള ഒരു വേദ വിദ്യാർത്ഥിക്ക് ഉപദേശ സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് ജയിക്കാൻ സാധിക്കുകയില്ല. കാര്യം അത്രമാത്രം ഞങ്ങൾ ദൈവവചനത്തിൽ അവരെ സാച്വറേറ്റ് ചെയ്താണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിനയമായി ഇവിടെ ഓർപ്പിക്കുകയാണ്, സമയം ദീർഘമായി പോകുന്നു, നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും വേർപാട് വിശ്വാസം വിട്ട് എന്തോ സഭാതരങ്ങളിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ, അല്ലെ ഇനിയും ഭാവിയിൽ പോകുമെങ്കിൽ, ഞാൻ ഇത് പറയട്ടെ, പോകുന്നവർ ഞാൻ മുൻപേ കൂട്ടി സൂചിപ്പിച്ച 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ പോകുകയുള്ളൂ. അല്ലാതെ ദൈവവചനം ഇവിടെ പഠിപ്പിക്കുന്നത് തെറ്റായതുകൊണ്ട് അവർ പോയി എന്ന് അവർക്ക് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി സാക്ഷ്യം പറയുന്നു എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, വേർപെട്ട സഭകൾ പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശ വിഷയങ്ങളോട് 100% വിശ്വസ്തത പുലർത്തുന്ന ഉപദേശ സത്യങ്ങളാണ്. അതല്ലെങ്കിൽ അക്കമിട്ട് എന്നെ എഴുതി നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന പ്രകാരം അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ 3 കാര്യങ്ങളിലേ വരികയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പ് വിശ്വാസമുണ്ട്. അതായത് 1 അന്യഭാഷാഭാഷണം, 2 പ്രവചനം, 3 രോഗശാന്തി. അന്യഭാഷാഭാഷണം, പ്രവചനം, രോഗശാന്തി, ഈ 3 വിഷയങ്ങളെ കുറിച്ച് ഞങ്ങളോട് തറപ്പിച്ച് പറയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യത്തിന് ന്യായമായ ഉത്തരം പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഇനിയും വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ആർക്കും അതിന് യാതൊരു വിരോധമില്ല. ഞാൻ ചോദിച്ചാണല്ലോ, വളരെ വ്യക്തമായി പാസ്റ്ററിൽ കൊടുത്തോടത്തോടും ഞാൻ ചോദിച്ചാണ്. അതായത് when the transition took place from gnosis to epignosis, അതായത് gnosisിൽ നിന്ന് epignosisലേക്ക്, അതായത് when the transition took place from incomplete revelation to complete revelation, the revelation was full. അതായത് അപരിപൂർണമായിരുന്ന വെളിപ്പാടുകളിൽ നിന്ന് വെളിപ്പാടിന്റെ പൂർണ്ണതയിലേക്കുള്ള പരിവർത്തനം അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോൾ സംഭവിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വിശദമായ മറുപടി പറഞ്ഞതാണ്. കാരാഗ്രഹ ലേഖനങ്ങളും ഇടയലേഖനങ്ങളും കൂടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവസഭയ്ക്ക് ലഭിക്കേണ്ട ദൈവികമായിരുന്ന ഉപദേശത്തിന്റെ വെളിപ്പാടുകളെല്ലാം പൂർണ്ണമായി എന്നാണ് 1 Corinthians 13:10 പ്രകാരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ചോദിച്ചു വെളിപ്പാട് പുസ്തകവും, വെളിപ്പാട് പുസ്തകവും ഉപദേശകൃതമല്ല. വെളിപ്പാട് പുസ്തകം സഭയുടെയും ലോകത്തിന്റെയും ഇസ്രായേലിന്റെയും ഭാവിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ്. അതിലൂടെ വേദപുസ്തകത്തിന്റെ വെളിപ്പാട് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയട്ടെ, വേർപാട് സഭകൾ വിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ പെന്തക്കോസ്ത് സഭാഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള പല സഹോദരന്മാരും ഉണ്ടാവാം. അതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭകൾ വിട്ട് വേർപാട് സഭകളിലേക്ക് വന്ന സഹോദരന്മാരും ഉണ്ടാവാം. അവരെ ആരെയും വ്യക്തിപരമായി അപലപിച്ചിട്ട് യാതൊരു കാര്യമില്ല. കുറെ വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞാൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു പോയി എന്ന് ചിന്തിക്കുന്നത് സാമാന്യ നിലയിൽ ബുദ്ധിയില്ലാത്ത ആളുകളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരാം. അത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും ഒരു പക്ഷേ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. ആരുടെ ദൈവദൂതന്മാരും ദൈവമൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, ഇവരാരും ഇവിടുന്ന് പോയിട്ടുള്ളവരാരും വേർപാട് സഭയുടെ ഉപദേശ രീതികളിൽ തകരാറുണ്ടായിട്ട് പോയിട്ടുള്ളവരല്ല. ഇനി 1-2 ദൃഷ്ടാന്തം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിച്ചുകൊള്ളാം. അതായത് എനിക്ക് നേരിട്ട് പരിചയമുള്ള, നേരിട്ട് സൗഹൃദ ബന്ധമുള്ള, ഞാൻ ദീർഘകാലം സഹകരിച്ച 1-2 ആളുകൾ ഈ വേർപാട് സഭാ ബന്ധം വിട്ട് തങ്ങളുടെ ഭാര്യമാർ ഹേതുവായി പെന്തക്കോസ്ത് സഭയിലേക്ക് പോയിട്ടുള്ളത് എനിക്കറിയാം. അതിന് കാരണമായി തരുന്ന അവരുടെ ഭാര്യമാർ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പെന്തക്കോസ്ത് സഭാഭാഗങ്ങളിൽ നിന്നുള്ള ഈ ഭാര്യമാർ നിമിത്തം ഈ ഭർത്താക്കന്മാർ അവിടെ പോയി. 4 കഴിഞ്ഞ ശേഷം ഞാൻ അവരെ 2 ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടി മറുപടിയായി തീർന്നു. അപ്പോൾ അവര് പറഞ്ഞ വാക്കായിരുന്നു, ഞാൻ പറഞ്ഞ വാക്കല്ല, ഞാനൊരു ദൈവദാസനായിരിക്കും, കള്ളം പറയേണ്ട ആവശ്യമില്ല. അവര് പറഞ്ഞ വാക്ക് ഞാൻ പറയുകയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബ്രദറെ, സന്തോഷമായിരിക്കുന്നു? ഞാനൊരു മിതത്വം പാലിച്ചു പോകുന്ന മനുഷ്യൻ, അതായത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിന്റെ അവയവങ്ങളായാൽ അവര് ദൈവമക്കളാണെന്നും ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ അല്പാൽപമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെ ശത്രുക്കളെ പോലെ കാണുകയോ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മിതവാദിയായ ഒരു സഹോദരൻ ഞാൻ. അതുകൊണ്ടൊക്കെ എന്നെ ആക്ഷേപിച്ച് പെന്തക്കോസ്തുകാരുടെ പുന്നാരപുത്രൻ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾക്ക് എഴുതിയിരുന്നു ഞാൻ കണ്ടു. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, പോട്ടെ, എനിക്കൊന്നും. പക്ഷേ ഞാന് എല്ലാവരും മാർത്തോമാക്കാരുടെ കൂടുതലും രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ഈ സഹോദരന്മാർ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബ്രദറെ? അപ്പൊ ബ്രദറെ, യാതൊരു മനസ്സന്തോഷവും ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പല വിഷയങ്ങളുണ്ട്, അതിലേറ്റവും സഹിക്കാൻ വയ്യാത്തത് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ചുള്ള അവരുടെ ഉപദേശ വിഷയങ്ങളോട് യോജിച്ചു പോകാൻ വളരെ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ തന്നെ എല്ലാ പെന്തക്കോസ്തുകാര സഹോദരന്മാരും രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കാത്തവരല്ല. പാസ്റ്റർ ഷിബു പീഡിയേക്കൽ പോലെയുള്ള നിരവധി നിരവധി പാസ്റ്റർമാരെ എനിക്കറിയാം, 100 ദൈവദാസന്മാരെ എനിക്കറിയാം, എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ രക്ഷാഭദ്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല, ചുരുക്കം ചില ആളുകളെ ഉള്ളൂ ആ കൂട്ടത്തില് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ ഈ വാത്സല്യ സഹോദരന്മാരിൽ ചെന്നുപെട്ട പ്രാദേശിക സഭകളിൽ ഉള്ള പാസ്റ്ററും അവിടുത്തെ വിശ്വാസികളും രക്ഷയുടെ ഭദ്രതയെ വിശ്വസിക്കാത്ത ആളുകളായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രക്ഷയുടെ ഭദ്രത സംബന്ധിച്ചുള്ള ഉപദേശം ചെയ്യൂ. പിന്നീട് ഈ പറയപ്പെട്ട കൃപാവരങ്ങളുടെ ജനത്തിന്റെ പ്രായോഗികതയും ബ്രദറെ നമുക്ക് ഒരിക്കലും യോജിച്ചു കണ്ടിരിക്കില്ല. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ്, ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ കണ്ടുകഴിഞ്ഞപ്പോ പറഞ്ഞ ആ വാചകമാ വാചകം പറഞ്ഞാൽ ആ ശ്ലോകമല്ലേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ്, കൊള്ളാനും അഥവാ തള്ളാനും ആളല്ല ഞാൻ എന്ന് പറഞ്ഞാൽ വൈഫിന് അവിടം വിട്ടു പോരാൻ മനസ്സില്ല, എനിക്ക് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ആരാധിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ആരാധിക്കുന്നത് ഒരു നിലയിൽ ശരിയല്ല. നിങ്ങള് പെന്തക്കോസ്തിൽ പോയാൽ ഒന്നിച്ച് പെന്തക്കോസ്തിൽ പോകണം, വേർപാടി വന്നാൽ ഒന്നിച്ച് വേർപാടിൽ വരണം എന്ന് പറഞ്ഞ് ഞാൻ ആ സഹോദരനെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏതായാലും യോജിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ നമുക്ക് ആശയപരമായി അഭിപ്രായ അനൈക്യതയുണ്ട്, അത് നിശ്ചയമായിട്ടുണ്ട്. എനിക്ക് ഇപ്പം അന്യഭാഷാ ഭാഷണം അതുപോലെ പ്രവചനം അത്ഭുതരോഗശാന്തി ഇത്യാദി വിഷയങ്ങളിൽ ഞാന് വിശ്വസിക്കാത്ത ആളായിരിക്കുമ്പോൾ തന്നെ എന്നെ വളരെ ഹൃദ്യസ്ഥമായി അംഗീകരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് സഹോദരന്മാരും പെന്തക്കോസ്തുകാരുണ്ട്. അത് അതിനെ അവരുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ദൈവദാസനാണെന്നുള്ള എന്നോട് അവരുടെ കാഴ്ചപ്പാട് ബഹുമാനം കൊണ്ടാണ് സ്വീകരിക്കുന്നത്. ഞാൻ അവരെയും ആംഗ്ലേയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഉപദേശത്തിന്റെ പിശക് കൊണ്ട് ആളുകൾ ഇത് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളവരാരും അങ്ങനെ പറയുകയില്ലെന്ന് എനിക്ക് ദൃഢമായ നിശ്ചയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ട്, അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് സംസാരിക്കാൻ ടെലിഫോൺ വഴി സംസാരിക്കാനൊന്നും തയ്യാറല്ല. ടെലിഫോൺ വഴിയോ ഇന്റർനെറ്റോ ഇങ്ങനെ ഇതിനകത്തൂടെ അന്യോന്യ ആശയം എനിക്ക് ടൈപ്പ് ചെയ്യാൻ വയ്യ, കൈ വയ്യാത്ത ആളാണ്. നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് തികഞ്ഞ ആത്മസംയമനത്തിലും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് അന്യോന്യം ചെളിവാരി എറിഞ്ഞ് വെറുതെ നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സഭാ പ്രസ്ഥാനങ്ങളും രണ്ട് വ്യത്യസ്ത ആശയഗതികൾ മേൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അത് കർത്താവ് വരുന്നത് വരെയോ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയോ ഇതങ്ങനെ തന്നെയൊക്കെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കും. വചനം പറയപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വഴിയിലെ യാതൊരു അക്ഷരം പോലും അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് വേർപാടുകാർ സ്വീകരിക്കുകയില്ല. പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളില് ഇന്ന് കാണപ്പെടുന്ന നിരവധി ആശയങ്ങളെയും നിരവധി ഉപദേശ രീതികളെയും സ്വീകരിക്കാൻ വേർപാട് സഭകൾക്ക് സാധിക്കുന്നതുമില്ല. എന്നാൽ എന്റെ വാത്സല്യ സഹോദരൻ റോയ് ബദാലിനെ പോലെയുള്ള ചുരുക്കം ചില സഹോദരന്മാര് കുറെ കൂടെ ലിബറലായി ചിന്തിക്കുന്ന ആളുകളാണ്. അതായത് അവിടെ തന്നെ ഉള്ള മാതൃകായോഗ്യമല്ലാത്ത കാര്യങ്ങളെ അദ്ദേഹം പലപ്പോഴും ആ ഗ്രൂപ്പിൽ ചർച്ചയ്ക്കായിട്ടിടുകയും വിവിധങ്ങളായ ചർച്ചകൾ അതിനകത്ത് വരികയും ഞങ്ങളൊക്കെ അതിനകത്ത് പങ്കാളികളാകുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏത് ഉപദേശ പിശകും ഫലഭൂഷ്ടമായി വളരുവാൻ കഴിയുന്ന ഊർജം കൊടുക്കുന്ന ഒരു മണ്ണല്ല ബ്രദറൻ സഭാ വിഭാഗത്തിന്റെ മണ്ണെന്ന് പറയുന്നു. ഈ മണ്ണ് ഇവിടെ ഉണ്ടായ 150 വർഷക്കാലമായി അങ്ങനെ തന്നെ നിൽക്കുക. മൂല്യച്യുതി സംഭവിച്ചിരുന്നോ ശോഷിക്കുന്നവരെന്നോ അംഗബലമില്ലാത്തവരെന്നോ ശവക്കുഴിയിലേക്ക് പോകുന്നവരെന്നോ ചാരാറായ ശേഷിപ്പെന്നോ ഒക്കെ നിങ്ങൾ ചിലൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞോട്ട്, ഞങ്ങൾക്ക് ആർക്കും പ്രയാസമൊന്നുമില്ല. കാരണം അറിയാവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 19-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ ദൈവവൈരത്തിന്മേൽ സംശുദ്ധമായ പ്രകാശം തന്നിട്ട് പരിശുദ്ധാത്മ നിയോഗത്താൽ തന്നെ ദൈവത്താൽ സ്ഥാപിതമായ ഒരു സഭാവിഭാഗമാണ് ബ്രദറൻ സഭാവിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രദറൻ സഭാവിഭാഗം കർത്താവായ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായതാണെങ്കിൽ നിശ്ചയമായും കർത്താവ് അതിനെ നിലനിർത്തിക്കൊള്ളും. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, ദൈവം അതിനെ നിലനിർത്തും. കർത്താവ് അതിന്റെ മധ്യയുണ്ട്, അതുകൊണ്ട് അത് ഒരുതാളും കുലുങ്ങി പോകുകയില്ല. ഇനി മാത്രമല്ല, മറ്റുള്ള ഏതെങ്കിലും സഭാവിഭാഗങ്ങൾ താങ്ങി പിടിക്കുന്നതുകൊണ്ടല്ല ബ്രദറുകാർ നിലനിൽക്കുന്നത്. ബ്രദറുകാർ നിലനിൽക്കുന്നത് സംശുദ്ധമായിരുന്ന ഉപദേശത്തിന്റെ ഗൂഢമൂലമായ അടിസ്ഥാനത്തിന്മേൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത് കർത്താവ് നിലനിർത്തുന്നു. ദൈവത്തിന്റെ സ്ഥായിയായ അടിസ്ഥാനം അത് അന്ത്യം വരെയും കർത്താവ് നിലനിർത്തുന്നു. പരിശുദ്ധാത്മാവിനെ സംരക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് സംരക്ഷിക്കിയാൽ ഞങ്ങൾ എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നു. ഇതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ രക്ഷയുടെ ഭദ്രതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവസഭയുടെ പരിപാലനം കർത്താവിന്റെ പരിശുദ്ധാത്മാവാക്കിയ മൂപ്പന്മാരാലാണെന്നും മൂപ്പന്മാരുടെ പരിപാലനത്തിന് കീഴിലാണ് സഭ പോകേണ്ടതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സുവിശേഷകന്മാർ, ദൈവത്തിന്റെ സുവിശേഷം, കറയില്ലാത്ത സുവിശേഷം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരും അതിനോട് വേറെ യാതൊന്നും കൂട്ടിച്ചേർക്കാത്തവരും ആയിരിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
അതുപോലെ തന്നെ സഭയുടെ കൃപാവരങ്ങളായി നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളിലും വെച്ചും താൽക്കാലികമായ കൃപാവരങ്ങളെന്നും പിന്നെ നിലനിൽക്കുന്ന കൃപാവരങ്ങളെന്നും കൃപാവരങ്ങൾക്ക് രണ്ട് വിഭജനങ്ങളുണ്ട് എന്നും അതിൽ ദൈവസഭയുടെ ബാല്യാവസ്ഥയിൽ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകളുടെ പൂർണ്ണരൂപത്തിൽ ലഭ്യമാകുന്നത് വരെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ആത്മീയ വർധനയ്ക്ക് വേണ്ടി നൽകപ്പെട്ട കൃപാവരങ്ങളായിരുന്നു അന്യഭാഷാ ഭാഷമെന്നും പ്രവചനമെന്നും അത്ഭുത രോഗശാന്തി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ദൈവസഭയ്ക്ക് അത് ആവശ്യമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെട്ട അടയാളവരങ്ങളായിരുന്നുകൊണ്ട് അവ പൂർണ്ണമായ വെളിപ്പാടുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അംശമായത് നീങ്ങിപ്പോയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിന് വിപരീതമായി 1000 പേര് 100,000 വർഷം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ അനുഭവമാണെന്ന് പറഞ്ഞാലും വചനത്തിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ള ഈ പ്രകാശത്തിൽ ഞങ്ങൾ ഉറച്ച് നിന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിലേക്ക് മറ്റുള്ള ആളുകളും കടന്നു വരവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കർത്താവായ ദൈവം അതിനെ സംഗതി വരുത്തട്ടെ. ഈ ദൈവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും ഞങ്ങൾ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഉറച്ചു വിരിക്കുന്ന ഈ ഉപദേശ സത്യങ്ങൾ മറ്റനേക ആളുകൾക്ക് പ്രയോജനഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ മുഖാന്തരം ഇടയാകട്ടെ. കേൾക്കുന്നവർ ഞങ്ങളോട് വിരോധമുണ്ടാകുകയല്ല, ഞങ്ങൾ പറയുന്ന സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ പ്രബലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശേഷാൽ നിങ്ങളോർക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നന്ദിയെ ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് ഈ വാക്കിൽ ഞാൻ ഇവിടെ നിർത്തുന്നു. ഉപദേശ പെശകുകൊണ്ട് ആരും വേർപാട് സഭ വിട്ട് പോയിട്ടില്ല, പോകുന്നില്ല, ഒരു കാലത്തും പോകത്തുമില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ പ്രായോഗിക ജീവിതത്തിലെ തകരാറുകൾ കൊണ്ടോ ഇവിടെ നിൽക്കുകയില്ലാതെ വരുന്ന ജീവിതശൈലി ഉണ്ടായാലോ ഈ സഭ വിട്ട് ആരെങ്കിലും പോകാം. പോയാൽ അത് പോകുന്ന ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്, അതിന് വേർപാട് സഭകൾ കാരണക്കാരല്ല എന്ന് അസന്നിഗ്ധമായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വാക്കിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള. താങ്ക് യു.